അർജുന് അടുത്ത ടാസ്കിൽ രണ്ടാം സ്ഥാനമോ, അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ അടുത്ത ടാസ്കിലും ഒന്നാം സ്ഥാനം നേടുന്നുവോ? എന്താണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട്. സോ പ്രോമോ ഡീകോഡ് ചെയ്തപ്പോൾ ആ ഒരു പോയിന്റ് ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോളട്ടെ, ഞാൻ എന്റെ യൂട്യൂബ് കരിയർ തുടങ്ങിയിട്ട് എനിക്ക് ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ ഒരുപാട് ഗിഫ്റ്റ് ഒരു സെക്ടറിന്, ഈ സെക്ഷൻ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രിയദർശിനി നഗർ, അവിടുന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവരോട് എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്നലെ കിട്ടിയതാണ് ഈ ഒരു ബുക്ക്, അതുപോലെ തന്നെ ഒരു ഷൂ, കിഡിലൻ ഒരു ഷൂ, ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം, അതിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്ന ആ ഒരു ഗിഫ്റ്റിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ എനിക്കിപ്പം യൂട്യൂബ് എനിക്ക് വേറൊരു വഴിയിൽ നിന്നും എന്നെ പരിചയപ്പെട്ട് ഇങ്ങനെ ഗിഫ്റ്റ് അയക്കാൻ ആൾക്കാരില്ല. സോ ഒബ്വിയസ്ലി യൂട്യൂബിൽ എന്റെ വീഡിയോ കണ്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റാന്ന് പറഞ്ഞു. സോ അവരൊക്കെ ആയിരിക്കും അയച്ചിട്ടുണ്ടായിരുന്നത്. സോ അവരോട് എന്റെ നന്ദി ഞാൻ ഈ ഒരു വീഡിയോയില് രേഖപ്പെടുത്തുകയാണ്. സോ നമുക്ക് നേരെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം. സോ എന്തായാലും ആ ഒരു പ്രോമോയില് പോയിന്റ് ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജിൻഡോക്ക് ഇപ്പം 3 പോയിന്റ് ആണുള്ളത്. സോ അടുത്ത ടാസ്കും കൂടി ജയിക്കുന്നുണ്ട്, ആ ഒരു പോയിന്റ് ടേബിൾ ആ രണ്ട് കട്ട കാണാൻ സാധിക്കുന്നത്. സോ ജിൻഡോ ആയിരിക്കും അടുത്ത ടാസ്കിൽ ജയിച്ചിട്ടുണ്ടാവുക. അർജുനും ഇപ്പം 2 പോയിന്റ് ആണുള്ളത്, പക്ഷേ അടുത്ത ടാസ്കില് ആ ഒരു 2 കട്ട അവിടെ കാണുന്നുണ്ട്. സോ അതുപോലെ തന്നെ അഭിഷേകിന് 1 പോയിന്റും ആണ് ആ ഒരു ടാസ്കിൽ ലഭിക്കുന്നതെന്ന് തോന്നുന്നു. അഭിഷേകിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടൽ അഭിഷേകിന് 11 പോയിന്റും ജിൻഡോയ്ക്ക് 6 പോയിന്റും അർജുന് 4 പോയിന്റൊക്കെ ആണ് കണ്ടിട്ടുള്ളത്. സായിയുടെ പോയിന്റ് നില മാറിയിട്ടില്ലാത്ത രീതിയിലാണ് ആ ഒരു പോയിന്റ് ടേബിളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഞാൻ എന്തായാലും ഇപ്പം ഈ ഒരു പ്രോമോ വരുന്നതിന് മുമ്പുള്ള ഇവരുടെ പോയിന്റ് ടേബിളിലെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അഭിഷേകിന് 10 പോയിന്റ് ആണ് ഉള്ളത്. സോ അടുത്ത ടാസ്കില് 1 പോയിന്റ് കിട്ടുന്നു. സായിക്ക് 5 പോയിന്റ് ആണ് ഉള്ളത്, 5 പോയിന്റ് തന്നെയായിരിക്കും. ജിൻഡോയ്ക്ക് ഇപ്പം 3 പോയിന്റ് ആണ് ഉള്ളത്, അടുത്ത ടാസ്ക് ജയിക്കുകയാണെങ്കിൽ 6 പോയിന്റ് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം അർജുനാണുള്ളത്, അർജുന് 2 പോയിന്റ് ആണ് ഉള്ളത്. അർജുന അടുത്ത ടാസ്കിൽ സെക്കൻഡ് അടിക്കുകയാണെങ്കിൽ 4 പോയിന്റ് കിട്ടും. ഋഷിക്ക് 2 പോയിന്റ് ആണ് ഉള്ളത്. സോ ഋഷി എനിക്ക് തോന്നുന്നു ആ പൂച്ചക്കാരി മണി കിട്ടും ടാസ്കില്, ഏറ്റവും ഫസ്റ്റ് മണി ഇടുന്നത് ഋഷിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഋഷിക്ക് 5 പോയിന്റ് ആവും. ജാസ്മിന് 2 പോയിന്റ് ആണെന്ന് തോന്നുന്നു. സിജോയ്ക്ക് 1 പോയിന്റ് ആണ്, നന്ദനിക്ക് 0 ആണ്, ശ്രീധുവിന് 0 ആണ്, നോറയ്ക്ക് 0 ആണ്. എനിക്ക് തോന്നുന്നു ശ്രീധു നാളത്തെ ഒരു ടാസ്ക് ജയിക്കുന്നുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ശ്രീധു പോയിന്റ് ടേബിളിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ വരും. സോ എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും ടിക്കറ്റ് ഫിനാലിലേക്ക് ലീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. ജിൻഡോ 2 ടാസ്ക് അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് അടിച്ച് കയറാൻ പറ്റും, ഉറപ്പാണ്. അഭിഷേക് ഏതെങ്കിലും 2 ടാസ്കിൽ ലൂസായി ജിൻഡോ 2 ടാസ്കിൽ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് ഫിനാലിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്കൊക്കെ കാര്യങ്ങളിലേക്ക് പോകും. എന്തായാലും അഭിഷേക് വിട്ടുകൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അർജുനാണെങ്കിൽ അർജുന് 4 പോയിന്റ്, സിജോയ്ക്ക് ഇനി ഇന്ന് ടാസ്ക് കഴിയുമ്പോഴത്തേന് 4 പോയിന്റ് ആവുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിജോ 4 പോയിന്റ്, 2 ടാസ്കുകൾ കഴിയുമ്പോഴത്തേന് 4, 3, 7, 10, അഭിഷേകിന് പോയിന്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ 10, 11, അങ്ങനത്തെയൊക്കെ രീതിയിലൊക്കെ കാര്യങ്ങൾ വരും. സോ നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ ഒരു മൃഗീയ ഭൂരിപക്ഷം ഒന്നും അഭിഷേകിന് ഉണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ടാസ്കിലൊക്കെ 3 പോയിന്റ്, 2 പോയിന്റ്, 1 പോയിന്റേ കൊടുക്കുന്നുള്ളൂ. ആകെ 3 പേർക്കേ പോയിന്റ് കിട്ടുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ടാസ്ക് അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒന്നും കൂടി പറയുകയാണ്. ആര് വേണമെങ്കിലും കയറാം. സ്റ്റിൽ അഭിഷേകിന് ഇപ്പോഴും ഒരു 60% നമുക്ക് ഉണ്ട്, ബിക്കോസ് അദ്ദേഹം നല്ല രീതിയിൽ ഫിസിക്കൽ ടാസ്ക് കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ടാസ്ക് കളിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ്. സോ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒരിക്കൽ കൂടി ഞാൻ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് അയച്ചെന്ന ഈ നഗറിന് ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. അതൊരിക്കും ബൈ ഗൈസ്.